ഹലോ, അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ചിക്കൻ കറി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ ഇത് എൻ്റെ ഒരു റെസിപ്പിയല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. എൻ്റെ വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയാം, അവിടുത്തെ ഷെഫിൻ്റെ റെസിപ്പിയാണ്. അവിടുത്തെ ഒരു സ്റ്റാഫാണ് ഈ ഒരു കറിയെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഒരു അന്നത്തെ അവരുടെ സ്പെഷ്യൽ ആയിരുന്നു ഈ ഒരു കറി. അപ്പം ആ സ്റ്റാഫ് ഷെഫിനോട് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് ഇൻഗ്രീഡിയൻസും അതുപോലെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പാലക്ക്, മല്ലിയില, പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് എടുക്കുന്ന അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നുണ്ടോ, അതുപോലെ എത്രത്തോളം നമ്മുടെ കറിക്ക് ഗ്രീൻ കളർ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു 3/4 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള പാലക്കും മല്ലിയിലയും പച്ചമുളകുമാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. പാലക്ക് മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മല്ലിയില കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ഇതിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളം വരും. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് പച്ചമുളകാണ്. നമ്മൾ ഈ ഒരു കറിയിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് അത്ര തന്നെ എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ എത്രത്തോളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പോട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ കയ്യിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കഴിയുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വലിയ ജീരകം ലേശം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പാകമായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ രണ്ട് മീഡിയം സൈസായിട്ടുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആവണം. ആ സമയം കൊണ്ട് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാലക്കും മല്ലിയിലയും പാകമായിട്ടുണ്ടോയെന്ന് നോക്കാം. പാലക്കും മല്ലിയിലയും വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു ഇതിലെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നത്. സവാള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്, ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5 വെളുത്തുള്ളിയാണ്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 വെളുത്തുള്ളിയോളം എടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെയും പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വീണ്ടും ചേർത്ത് കൊടുക്കുക ആണ്. അപ്പോൾ അതിൻ്റെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് വേണം വീണ്ടും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ഗരം മസാല പൗഡറാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ബാക്കിയുള്ള പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു മീഡിയം സൈസായിട്ടാണ്. അങ്ങനെ ചിക്കന് നന്നായിട്ടൊന്ന് ഈ ഒരു മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കനിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം മാത്രം മതി. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പാലക്കും മല്ലിയിലയും ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം.
ചിക്കന് പാകമായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വാങ്ങുന്ന ചിക്കന് പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ചിക്കനാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിക്കാണെന്നുണ്ടെങ്കിൽ ലേശം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും പാലക്കും അതുപോലെ പച്ചമുളകും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറിൻ്റെ കളറിനെ മാറും, നല്ലൊരു ഗ്രീൻ കളറായിട്ട് കറി മാറും. മിക്സ് ആക്കിയപ്പോൾ കറി അത്യാവശ്യം നല്ല തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ലേശം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ചിക്കനും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, തേങ്ങാപ്പാലിൻ്റെ 1/2 പാല്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് 1/4 തേങ്ങയും എടുത്തിട്ട് പാലാക്കിയിട്ടുണ്ട്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്, തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നമ്മുടെ തേങ്ങ കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ, ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ പൗഡർ എടുത്തിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിക്കാക്കി എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇതിന് മുമ്പ് ഞാൻ അങ്ങനെ പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തേങ്ങാപ്പാൽ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിൻ്റെ ടേസ്റ്റിന് മാറും, അടിപൊളിയായിട്ടുള്ള ഒരു കറിയായിട്ട് മാറും. ഇനി ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ, കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് കറി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊറാട്ടയുടെ നെയ്സ്പത്തിരി അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻസ് അറിയിക്കുക. അതുപോലെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗൊക്കെ ആയിട്ട് കാണുന്നതുവരെ അസ്സലാമു അലൈക്കും. ബൈ ഫ്രണ്ട്സ്.